Good morning, students. Welcome to our Maths class for Standard 4. Today we are learning the chapter 3, Measurement. The contents of this topic are weight, the second measurement, that is weight, its conversions, different units of weight and then conversions of unit. Arrange these units in ascending and descending order, then addition and subtraction of weights. We know that the units of weight are gram, milligram and kilogram, that we already learned in previous class. And the current class is the weight in day, length in day, അതുപോലെ കപ്പാസിറ്റിയുടെ യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനങ്ങളുടെ മെഷർമെന്റ് പറയുന്നതിന് ചില യൂണിറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നു. ആ യൂണിറ്റ്സ് ആണ് അതിൽ വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ മീറ്ററോ സെന്റിമീറ്ററോ ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ വെയിറ്റിനും യൂണിറ്റ് ഉണ്ട്. വെയിറ്റിന്റെ യൂണിറ്റ്സ് ആണ് മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം. സാധാരണഗതിയിൽ നമ്മൾ മില്ലിഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത് ഗോൾഡ് ഒക്കെ വാങ്ങിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടാബ്ലറ്റ്സ്, നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ, ആ മെഡിസിൻസ് ടാബ്ലറ്റ്സിലൊക്കെ ഓരോന്നിൻ്റെ മെഷർമെൻ്റ് മില്ലിഗ്രാമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നിങ്ങളുടെ ടാബ്ലറ്റിൻ്റെ സ്ട്രിക്റ്റായി നോക്കുക. അതുപോലെ തന്നെ ഗ്രാം, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുന്നത് ആ ഗ്രാം എത്ര ഗ്രാം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ എന്താ ലാർജ് ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ, അതുപോലെ റൈസ്, വീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് കിലോഗ്രാമിലാണ്. അപ്പം ഈ യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള യൂണിറ്റ്സ് ആണ്. ഇനി നമ്മൾ ഈ യൂണിറ്റ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, അവയുടെ കൺവേർഷൻസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം, ഏറ്റവും സ്മോളർ യൂണിറ്റ് മില്ലിഗ്രാം, MG എന്നാണ് മില്ലിഗ്രാമിനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നത്. അടുത്ത ലാർജർ യൂണിറ്റ് ഗ്രാമാണ്, അതായത് 1000 മില്ലിഗ്രാം ചെയ്യുമ്പോൾ 1 ഗ്രാമാണ്. അപ്പോൾ ഗ്രാം എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് G എന്നുള്ള ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 1000 ഗ്രാം ചെയ്യുമ്പോൾ 1 കിലോഗ്രാമാണ്. കിലോഗ്രാമിനെ നമ്മൾ ഷോർട്ടായിട്ട് KG എന്നാണ് എഴുതുന്നത്. ഓർക്ക, 1 gram is equal to 1000 milligram and 1 kilogram is equal to 1000 gram. കൺവേർഷൻസ്, ഈ കൺവേർഷൻസ് നമ്മൾ ലെങ്തിൻ്റെ കൺവേർഷൻ പഠിച്ച പോലെ തന്നെ അവിടെ നമുക്ക് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ എഴുതിയിരിക്കുന്ന ക്വാണ്ടിറ്റീസ് അല്ലേ, അവിടെയെല്ലാം നമ്മൾ ഫസ്റ്റ് മില്ലിമീറ്ററിൽ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 10, അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 100, അടുത്തത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ആയിരുന്നു. മീറ്ററിനെ നമുക്ക് കിലോമീറ്റർ ആക്കാം. ഇവിടെ അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും എന്താണ് 1000 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ മില്ലിഗ്രാമിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. അതുപോലെ തന്നെ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ചെറിയ യൂണിറ്റിനെ നമുക്ക് ലാർജർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഡിവിഷനാണ്. അതുപോലെ തന്നെ ഒരു ലാർജർ യൂണിറ്റിനെ നമുക്ക് സ്മോളർ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 1000. അപ്പോൾ കൺവേർഷൻസ് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്യാം. 53 gram to milligram, ഗ്രാം ടു മില്ലിഗ്രാം, ഗ്രാമിനെ നമുക്ക് മില്ലിഗ്രാം ആക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് എഴുതാം 53 gram is equal to 50.